കൊളക്കപ്പാറ NFSA ഗോഡൌൺ തൊഴിലാളികൾ സമരത്തിലേക്ക്. സർക്കാർ നിശ്ചയിച്ച കയറ്റിറക്ക കൂലിയെ കൃത്യമായി നൽകുക, ലോഡിൽ വരുന്ന അധിക തൂക്കത്തിനുള്ള വേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുമായി സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് സമരത്തിനൊരുങ്ങുന്നത്. സമരങ്ങളുടെ ഭാഗമായി ഇന്ന് നടത്തിയ സൂചനാ പണിമുടക്കും ധർണാസമരവും CITU ജില്ലാ കമ്മിറ്റി അംഗം വി അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലകളിലെ മറ്റ് ഡിപ്പോകളിൽ നിന്ന് വിഭിന്നമായി കുറഞ്ഞ വേതനമാണ് NFSA ഡിപ്പോയിൽ കരാറുകാരൻ നൽകുന്നതെന്നാണ് ആരോപണം. ജില്ലാ ലേബർ ഓഫീസറുമായി നടന്ന ചർച്ചയിൽ ധാരണയാവാത്ത പക്ഷം അനിശ്ചിതകാല പണിമുടക്കം നടത്തുമെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. INDUC ജില്ലാ സെക്രട്ടറി സലാം, സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ എൽദോ, രാജൻ, വിനോദ്, വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു. സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, മന്ത്രി തലത്തിൽ ചർച്ച നടന്നിട്ടുണ്ട്. ഈ ചർച്ച കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഗവൺമെന്റ് ഞങ്ങൾക്ക് വെച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വെച്ചു തരാം. അതിന്റെ യാതൊരു കാര്യമില്ല. കരാറുകാരന്റെ ഔദാര്യമല്ലാതെ കരാറുകാരന്റെ ഔദാര്യത്തിന് നമ്മൾ പോകേണ്ട കാര്യമില്ല. കാരണം എന്താ, ന്യായമായി നമുക്ക് ലഭിക്കേണ്ട നമ്മളെടുത്ത ഭാരത്തിന്റെ കൂലിയാണ്. ആ കൂലി നമുക്ക് കിട്ടണം. അത് ആ 16.90 രൂപ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വേതന അതിന്റെ ഓരോ തട്ടാണ് നമുക്കറിയാം. 10 അട്ടി മുതൽ 10 അട്ടി വരെ, അത് ഇവിടെ മാത്രമല്ല FCIയിലും അങ്ങനെ തന്നെയാണ്. 10 അട്ടിക്ക് മുകളിൽ 16 വരെ, 16 മുതൽ 20 വരെ, 20 മുകളിൽ 24 വരെ, അങ്ങനെയാണ് അട്ടി സാധാരണ സ്റ്റാക്ക് ഇടുക.